ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പക്ക കേരള ഡയറ്റാണ് പറയാൻ പോകുന്നത്. അതായത് 1200 കലോറീൻ്റെ ഒരു ഡയറ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ 1200 കലോറി ഡയറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, അല്ലെങ്കിൽ കൂടുതൽ ആളുകളും ഇഷ്ടപ്പെടുന്നൊരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ഡയറ്റിൽ ഒരുവിധം നമ്മൾ ദിവസം കഴിക്കുന്ന എല്ലാ ഫുഡുകളും നമ്മൾ ആഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അതായത് നമ്മൾ ദിവസം ഇപ്പോൾ ഇഡലി അല്ലെങ്കിൽ ചോറ് സാമ്പാർ കറികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു 1200 കലോറിയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു കൺസപ്ഷനിലായിരിക്കും ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബോറിങ്ങോ മടുപ്പോ ഒന്നും ഉണ്ടാവില്ല. സിമ്പിളായിട്ട് ഒരു നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാനും പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് പുറമേ പോയിട്ട് വേറെ കാര്യങ്ങളൊന്നും കഴിക്കാനോ ഒന്നും നിൽക്കരുത്. അതിപ്പോൾ നമ്മൾ നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ പക്കയായിട്ട് നോക്കാറുള്ളത്. അപ്പോൾ ഇത്രയും നാൾ നിങ്ങളൊരു മടുപ്പുള്ള ഡയറ്റോ അല്ലെങ്കിൽ ഒരു ടൈറ്റ് പിടിച്ച ഡയറ്റോ ഒക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ ഇനി മുതൽ കുറച്ച് നാളത്തേക്ക് ഇതും കൂടി ഒന്ന് ഫോളോ ചെയ്തോളാം. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ ഒരേ വർക്കൗട്ടും ഒരേ ഡയറ്റും മാത്രം ഫോളോ ചെയ്യേണ്ട കാര്യമില്ല, ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഈ ഓവർ വെയിറ്റ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്ന മദേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടില്ലാതെ ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു ഫുഡായിരിക്കും ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെന്ന് പറയുമ്പോൾ. ഇപ്പോൾ തുടക്കക്കാർക്കൊക്കെ ആണെങ്കിലും ഒന്നൊരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള ഡയറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡയറ്റിൽ നമ്മളൊരു ദിവസം കഴിക്കുന്ന മെനു ഒക്കെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം, അത് അതുപോലെ നമ്മൾ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ കലോറി ഇൻടേക്ക് ചെയ്യുന്ന കലോറിയുടെ ആ ഒരു ഉപഭോഗം നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത്. അതേസമയം തടി കൂടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അത്യാവശ്യം കലോറി നമ്മൾ ഇൻടേക്ക് ചെയ്യുകയും വേണം. ഇപ്പോൾ നോർമലി ലേഡീസിനും ജെൻസിനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, ജെൻസിനാണെങ്കിൽ നോർമലി ഒരു ദിവസം ഒരു ശരാശരി നമ്മളെ ഉപഭോഗം എന്ന് പറയുമ്പോൾ ഒരു 2000 കലോറിയോ അല്ലെങ്കിൽ അതിനടുത്തൊക്കെയാണ്. ലേഡീസിനാണെങ്കിൽ ഒരു 1500 അല്ലെങ്കിൽ 1400 ആ ലെവലിലുമാണ്. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നൊരു മെത്തേഡ് തന്നെയായിരിക്കും ഇത്. ബോറിംഗ് ഇല്ലാത്തൊരു രീതി എന്ന് പറയും കേട്ടോ. ഈ രീതിയിൽ നമ്മൾ ഒരു ദിവസത്തെ കറക്റ്റായിട്ടുള്ള ഒരു മെനുവാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് കറക്റ്റ് നിങ്ങൾ അതേ ക്വാണ്ടിറ്റി തന്നെ അല്ലെങ്കിൽ അതേ ഐറ്റംസ് തന്നെ നിങ്ങൾ കഴിക്കണം. ഇതുകൂടാതെ നമ്മൾ ഈ പറഞ്ഞു പോകുന്ന ഓരോ ഫുഡിൻ്റെയും അതിൻ്റെ ഒക്കെ കലോറി വാല്യൂ ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു, ചെക്ക് ചെയ്ത് നോക്കുക. ആ കാര്യം ഒന്ന് വിട്ടുപോരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ഏകദേശം ഒരു കലോറിനെ കുറിച്ചൊരു ധാരണ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇത് കഴിക്കാൻ പറ്റുന്നതാണോ ഇതിൽ കൂടുതൽ കഴിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ ഒരു ഐഡിയ നമുക്കുണ്ടാവും. അപ്പോൾ ഏകദേശം കുറച്ച് ഫുഡുകളുടെ കാര്യങ്ങളും കലോറിയൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. ഓരോ ഫുഡിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസോ അല്ലെങ്കിൽ പ്രോട്ടീൻസ് കണ്ടൻറ്റോ അതൊക്കെ ഒന്ന് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ രാവിലെ മുതലുള്ള കാര്യങ്ങളൊക്കെ നോക്കി പോവാം. അതായത് ഫസ്റ്റ് വൺ നിങ്ങൾ രാവിലെ എഴുന്നേറ്റപാടെ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, അതിൽ ഏതാ നിങ്ങൾക്ക് ഉള്ളതെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്ത് കഴിക്കാവുന്നതാണ്. ഏറ്റവും സിമ്പിളായിട്ട് കുറഞ്ഞ പക്ഷം നിങ്ങൾ 2 ഗ്ലാസ് വെള്ളമെങ്കിലും വെറും വയറ്റിൽ കുടിച്ചുകൊണ്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക. അതല്ലെങ്കിൽ വാം വാട്ടർ വിത്ത് ലെമൺ, അതായത് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ചെറുതായിട്ട് നാരങ്ങനീര് പിഴിഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾക്ക് കുടിക്കാം. നാരങ്ങനീര് പിഴിയുക എന്നൊക്കെ പറയുമ്പോൾ കണ്ടവാരം നാരങ്ങയൊന്നും പിഴിയരുത്, അത് നിങ്ങൾക്ക് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലൈറ്റായിട്ട് 2-3 തുള്ളിയെ കുറ്റിച്ചിട്ട് അങ്ങനെ കഴിച്ചാൽ മതി, അതാണ് ഏറ്റവും സിമ്പിൾ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിത്തൗട്ട് ഷുഗറിൽ ചായ കുടിക്കുന്ന ആളുകളാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ നിർബന്ധമാണെങ്കിൽ മാത്രം ബ്ലാക്ക് ടീ ഒക്കെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്, അതും വിത്തൗട്ടിൽ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീ കഴിക്കാം, ഇതിലും മധുരവും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ കഴിച്ചോ. ഇതാണ് നമ്മളൊരു ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുമ്പോൾ. അത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഗോതമ്പ് പുട്ട്, നിങ്ങൾ അരിപ്പുട്ട് ഒഴിവാക്കുക, ഗോതമ്പ് പുട്ട് തന്നെ കഴിക്കുക. അതും 2 പീസേ കഴിക്കാൻ പാടുള്ളൂ. 2 പീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ, സാധാരണ പീസ് അറിയാമല്ലോ ഒരു ആവറേജ് വലിപ്പമുള്ള നമ്മൾ നോർമലി ഉള്ള ഒരു പീസ്. 2 പീസ് പുട്ട് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കടലക്കറി ഉപയോഗിക്കാം. കടലക്കറി എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ബോളിൽ കുറച്ച് കറി, കണ്ടമാനം കറിയും ഇതൊന്നും വാരി കഴിക്കേണ്ട ആവശ്യമില്ല, ഒരു ചെറിയ 2 പീസ് പുട്ടും കുറച്ച് കറി എടുത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ 2 പീസ് അപ്പം, അതിൻ്റെ കൂടെ നാടൻ മുട്ടയുടെ റോസ്റ്റ്. മുട്ട റോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു എഗ്ഗ് കഴിച്ചാൽ മതി. നിങ്ങൾ എഗ്ഗ് കഴിക്കുമ്പോഴേ കൂടുതലായിട്ട് നിങ്ങളിപ്പോൾ ഒരു മുട്ട റോസ്റ്റ് കഴിക്കുകയാണെങ്കിൽ 1-2 എഗ്ഗ് കഴിക്കാമെന്ന് വിചാരിച്ചോ. 2 എണ്ണം കഴിക്കാം, പക്ഷേ നിങ്ങൾ അതിൻ്റെ എല്ലാം ഒഴിവാക്കിയിട്ട് ആ വൈറ്റ് മാത്രം കഴിച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 2 അപ്പവും നോർമൽ കേസിൽ നമുക്ക് കുറഞ്ഞൊരു ക്വാണ്ടിറ്റിയിൽ നാടൻ മുട്ട റോസ്റ്റ് അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നാടൻ മുട്ട കിട്ടിയില്ലാന്ന് വെച്ചാൽ വിഷമിക്കൊന്നും വേണ്ട, നോർമൽ എഗ്ഗ് തന്നെ മതി. അങ്ങനെ കഴിച്ചു പോവാണ്. ഇതാണ് നിങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു എന്ന് പറയുമ്പോൾ. മാക്സിമം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മളെല്ലാ ഡയറ്റിലും ഒരുപാട് ഓപ്ഷനൊക്കെ പറയാറുണ്ട്, ഇതിലും പറയുന്നതിൻ്റെ 2 ഓപ്ഷൻ നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് തന്നെ കഴിച്ചോളുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏകദേശം ഒരു 10 മണി അല്ലെങ്കിൽ ഒരു 11 മണി ആ സമയമൊക്കെ ആകുന്ന സമയത്ത്, അതായത് മിഡ് മോർണിംഗിൽ, നിങ്ങൾക്ക് ഒരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു മിക്സഡ് ഫ്രൂട്ടിൻ്റെ ഒരു കുറച്ച് സലാഡോ അങ്ങനെ കഴിക്കാം. നിങ്ങൾ സലാഡായിട്ട് വെട്ടി നിർക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല, കാരണം നിങ്ങൾ പുറത്ത് പോകുന്നവരോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സലാഡ് തപ്പി പോകൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിച്ചാൽ മതി, ഒന്നുകിൽ ഒരു ആപ്പിൾ കഴിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീയും കഴിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾ കഴിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ മാക്സിമം നേരത്തെ തന്നെ കഴിക്കുക. അതായത് രാവിലെ നമ്മൾ വെറും വയറ്റിൽ 2 ഗ്ലാസ് വെള്ളം കുടിക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കൗട്ടിലേക്ക് കിടക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 9 മണി ആവാൻ നിൽക്കണ്ട, മാക്സിമം നേരത്തെ തന്നെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളാം.
നെക്സ്റ്റ് വൺ ഇനി നമ്മൾ പറയാൻ പോകുന്ന ലഞ്ചാണ്. ലഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡ് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടൊരു കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത്. അതായത് ചോറിനെ കുറിച്ചാണ് പറയുന്നത്. ചോറെന്ന് പറയുമ്പോൾ നിങ്ങൾ ലഞ്ചിന് നിങ്ങൾ വൈറ്റ് റൈസ് നിങ്ങൾ ഒഴിവാക്കുക, പകരം തവിട് കളയാത്ത രീതിയിലുള്ള അരികളുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മട്ടയൊക്കെ ഉണ്ടല്ലോ, മട്ടയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ കുത്തരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 50 ഗ്രാമിൽ കുറയുക, അല്ലെങ്കിൽ 50 ഗ്രാമിൽ കൂടാതെ നിങ്ങൾ ഉപയോഗിക്കണം. അതായത് ഓവറായിട്ട് നിങ്ങൾ ഉപയോഗിക്കരുത്. വളരെ കുറച്ച് ചോറും അതിൻ്റെ കൂടെ കറികൾ എടുക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സാമ്പാർ ഉപയോഗിക്കാം. സാമ്പാർ എന്ന് പറഞ്ഞാൽ തേങ്ങ അരക്കാത്തതോ അല്ലെങ്കിൽ തേങ്ങ ഉപയോഗിക്കാതോ ഉള്ള സാമ്പാർ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിക്കാം. അതേപോലെ നിങ്ങൾക്ക് ബീട്രൂട്ട് ഉപയോഗിച്ചിട്ടുള്ള പച്ചടി, അതേപോലെ കാബേജ് തോരൻ, ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. പക്ഷേ ഈ പറഞ്ഞതിലൊന്നും തേങ്ങ ഉപയോഗിക്കാത്ത കാര്യങ്ങളായിരിക്കണം, നോർമലി പ്രിപ്പയർ ചെയ്ത് തന്നെ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് അത് എടുത്തോളുക. അതായത് തോരനൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു ബോളിൽ കുറച്ച് മതി. നമുക്കറിയാലൊരു സൈഡ് ഡിഷായിട്ട് കഴിക്കുന്നത് പോലെ മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ. ചോറ് എടുക്കുന്ന പോലെ തന്നെ എടുക്കരുത്. അപ്പോൾ ചോറ് എടുക്കുന്ന ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ പറഞ്ഞ് വന്ന ഫുഡിലെല്ലാം അതായത് ഒരു 50 ഗ്രാം കൂടുതലൊന്നും ചോറ് എടുക്കാൻ പാടില്ല. ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഇവിടെ നിങ്ങൾ ഇപ്പോൾ എന്താണ് ചിക്കൻ ഫിഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം കഴിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു ലഞ്ച് എന്ന് പറയുമ്പോൾ. ഇനി പറയാൻ പോകുന്ന പറഞ്ഞാൽ ഈവനിങ്. അതായത് നമുക്ക് എല്ലാവർക്കും, അതായത് മലയാളികളാകുമ്പോൾ പ്രത്യേകിച്ച് വൈകുന്നേരം ചായ കുടിക്കുന്ന ഒരു ശീലമുള്ള ആളുകളാണ്. ചായ അല്ലെങ്കിൽ എണ്ണക്കടി, ബേക്കറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിക്കാറുണ്ടല്ലേ. എന്നാൽ ഇവിടെ നമ്മൾ കഴിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഒന്നുകിൽ ഗ്രീൻ ടീ അല്ലെങ്കിൽ ഒരു കപ്പ് കോഫി. കോഫി എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലാക്ക് കോഫി കഴിച്ചാൽ മതി കൂടുതൽ. അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ. ഇത് ഷുഗർ ആഡ് ചെയ്യാതെ വേണ്ട നിങ്ങൾ കഴിക്കാനായിട്ട്, ജസ്റ്റ് ആ ഒരു ശീലം കൊണ്ട് മാത്രം. ഇത് വേണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുകയും വേണ്ട, ധാരാളം വെള്ളം കുടിച്ചാലും മതി. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് 2 വീറ്റ് ബ്രെഡോ അല്ലെങ്കിൽ വീറ്റ് റസ്കോ ഉപയോഗിക്കാം. അതായത് ഗോതമ്പ് കൊണ്ടുള്ള റസ്കോ ബ്രെഡോ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം, 1-2 എണ്ണം ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയാണ് നമ്മൾ 4 മണിക്ക് നമ്മൾ എടുക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ. ഡിന്നറിന് നമ്മൾ 2 പത്തിരി നമുക്ക് കഴിക്കാം. പത്തിരി എന്ന് പറയുമ്പോൾ എണ്ണയിൽ ഇട്ടിട്ടുള്ളത് പത്തിരി നമ്മൾ പൊരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട്, എണ്ണ ഉപയോഗിക്കാതെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എണ്ണ ഉപയോഗിക്കാത്ത രീതിയിലുള്ള പത്തിരിയാണ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പത്തിരി ഇല്ലാന്ന് വെച്ച് വിഷമിക്കേണ്ട, അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും, ഇപ്പോൾ ചപ്പാത്തി ഉള്ളൂ എന്ന് വിചാരിച്ചാൽ ഒരു ചപ്പാത്തി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, കുഴപ്പമില്ല. കാരണം കൂടുതൽ ആളുകളെടുത്തും ചപ്പാത്തി പോലുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാണ് കഴിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മീൻകറി കഴിക്കാം കേട്ടോ. ചിക്കനല്ല, മീൻ തന്നെ കഴിച്ചാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മീൻകറി ഇല്ലാന്ന് ഓർത്ത് പേടിക്കേണ്ട, അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വെജിറ്റബിൾസിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള കുറച്ച് കറി ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. മുളകിട്ട മീൻകറിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപയോഗിക്കാം. ഒരു മീനൊക്കെ എടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് ചാറും കൂട്ടി അങ്ങനെ കഴിക്കാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഫുഡ് കഴിക്കുന്നതിന് മാത്രമേ പ്രാധാന്യം കൊടുക്കാവുള്ളൂ. പക്ഷേ ഈ രീതിയിലൊക്കെ കഴിച്ച് പോകുമ്പം ഇത്രയും കലോറി വെട്ടി ചുരുങ്ങുന്നുമുണ്ട്, ഒരുവിധം നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു ഡയറ്റൊക്കെ പറഞ്ഞു പോകുമ്പോൾ അത് ആ ഡയറ്റിന് ഒരു രീതി ഉണ്ടാവും. അത് നമ്മളെടുത്തിട്ട് നമ്മുടേതായ രീതിയിൽ ഒന്നുകൂടി അത് വെട്ടിച്ചുരുക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞു പോയ രീതിയുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറേഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ കഴിക്കാവുന്നതും അല്ലെങ്കിൽ എല്ലാ വീടുകളിലുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ഈ രീതിയിൽ അങ്ങ് പോയിക്കോളാം. മീൻകറിയും അതിൻ്റെ കൂടെ പത്തിരിയോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി എന്തെങ്കിലും ഒന്ന് കഴിച്ചോളാം. വേറെ ഒന്നും കഴിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ല സോറി നമ്മുടെ ഡിന്നർ എന്ന് പറയുമ്പോൾ കുറച്ച് കിടക്കുന്നതിന് മുമ്പായിട്ട് കഴിക്കുക. അതായത് കിടക്കുന്നതിന് 2-3 മണിക്കൂർ മുമ്പൊക്കെ ആയിട്ട് കഴിക്കുക. നോർമലി നമ്മളെല്ലാവരും 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ ആളുകളും കിടക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ 7 മണി അല്ലെങ്കിൽ 7.5 ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾ മാക്സിമം ആ ടൈമിലെങ്കിലും നിങ്ങൾ ഡിന്നർ ഒന്ന് കഴിച്ച് ശീലിച്ചോളുക. എന്നാലാണ് നമ്മളൊരു കറക്റ്റായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ പോവുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സിൽ ഏതെങ്കിലും എണ്ണം കുറച്ച് കഴിക്കാവുന്നതാണ്. അതായത് ആൽമണ്ടോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുത്ത് കഴിക്കുക. പിസ്ത ഏതെങ്കിലും ഒന്ന് കുറച്ചെണ്ണം, ഒരു 3-4-5 എണ്ണം ഒക്കെ എടുത്ത് കഴിച്ചിട്ട് കിടക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഒരു ദിവസത്തെ ഒരു മെനു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ. ഇത് കറക്റ്റായിട്ട് ഈ രീതി തന്നെ ഫോളോ ചെയ്തോളാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നോർമൽ ഡയറ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാവുന്നതാണ്. കാരണം നമ്മളൊരു ദിവസം സാധാരണ കഴിക്കുന്ന മിക്ക കാര്യങ്ങളും നമ്മളിതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതിൽ ചിക്കൻ പോലുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ വീക്കിലി ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് ആർമാദിക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും ചിലരെങ്കിലും. അതായത് ഒരു ദിവസം അല്ലേ നമുക്ക് പുറത്തു പോകാം, ഇഷ്ടമുള്ളത് കഴിക്കാം. അവിടെയും പ്രശ്നങ്ങൾ പറ്റാറുണ്ട്. നമ്മൾ കറക്റ്റായിട്ടൊരു കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയയിലൊരു കലോറി ലിസ്റ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദിവസം പോയിട്ട് നമ്മൾ ഇതിൻ്റെ ഇരട്ടീൻ ഇരട്ടി കലോറി ആയിരിക്കും നമ്മൾ അകത്താക്കുന്നത്. അപ്പോൾ അതും നമ്മളെ ബാധിക്കും റിസൾട്ടിനെ. നിങ്ങൾക്ക് പക്ക ഒരു റിസൾട്ട് വേണം, വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകണമെന്നൊക്കെ ആണെങ്കിൽ ഭക്ഷണത്തിൽ നല്ലൊരു കൺട്രോൾ കൊണ്ടുവന്നോളാം. ഒരുപാട് ക്രാവിങ്സ് ഉണ്ടാകേണ്ട കാര്യം ഈ ഡയറ്റിലില്ല കേട്ടോ. കാരണം ഈ ഡയറ്റിൽ നമ്മൾ മിക്ക കാര്യങ്ങളും കഴിച്ച് പോകുന്നതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നത്തിനോട് വലിയ പ്രസക്തിയില്ല. പിന്നെ നോണിനൊക്കെ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ വെട്ടിച്ചുരുക്കിയേ പറ്റൂ. അത് ഏത് ഡയറ്റ് നോക്കുകയാണെങ്കിലും യഥേഷ്ടം നമ്മളെ വാരി വരച്ച് കഴിക്കുകയും വേണം, നമുക്ക് വെയിറ്റ് കുറയ്ക്കുകയും വേണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്കറിയാലോ. ഈ പറഞ്ഞു പോയത് നമ്മളൊരു ഡയറ്റിൻ്റെ സൈഡാണ്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾ ദിവസവും ഒരു വർക്കൗട്ട് കൂടി കൊടുക്കണം. അത് ഏത് രീതിയിലുള്ള വർക്കൗട്ട് ആണെങ്കിലും കുഴപ്പമില്ല. ബിഗിനേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരുപാട് വർക്കൗട്ട് ചെയ്തു പോയിട്ടുണ്ട്. താഴെ ഞാൻ കൊടുക്കുക, നിങ്ങളൊന്ന് ഫോളോ ചെയ്തോളാം. അതുകൂടാതെ നന്നായിട്ട് ഉറങ്ങണം, ധാരാളം വെള്ളം കുടിക്കണം. ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്.
പിന്നെ ഈ ഡയറ്റിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളല്ലാതെ വേറൊന്നും നിങ്ങൾ വാരി വലിച്ച് കഴിക്കരുത്. സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കരുത്, ഷുഗർ കഴിക്കുക, എക്സ്ട്രാ കഴിക്കാൻ പോകരുത്, ഈവൻ ഒരു മുട്ടയെ കഴിച്ചാൽ പോലും നിങ്ങൾക്ക് അത് പ്രശ്നം അല്ലെങ്കിൽ ബാധിക്കും നിങ്ങളേത്. കൂടുതൽ ഡയറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് പ്ലേലിസ്റ്റ് നമ്മളെ ചാനൽ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. ആദ്യമായിട്ട് വരുന്ന ആളൊക്കെ ആണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിരുന്നാലും ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ ഇന്ന് കഴിച്ച എല്ലാ ഫുഡിൻ്റെയും കലോറി വാല്യൂ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതിന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ കാണാം.